ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീ ഗുരുവായൂരപ്പ ശരണം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ഹരിയോ, എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മ പ്രചാരസഭ ഭക്തചിന്തകളും അറിവുകളുമെന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയുടെയുള്ള ആചാര്യൻ്റെ ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യാംഗങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 125-ാമത്തെ ദിവസമാണ് ഇന്ന്. ഇവിടെ അവധൂതൻ യദു ചക്രവർത്തിക്ക് തൻ്റെ ഗുരുക്കന്മാരെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി ദത്താത്രേയ മഹർഷിയാകുന്ന അവധൂതൻ യദു ചക്രവർത്തിക്ക് പിംഗള എന്ന വേശ്യാസ്ത്രീ തൻ്റെ ഗുരു ആയത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. പിംഗള എന്ന വേശ്യാസ്ത്രീയിൽ നിന്നും താൻ പഠിച്ച പാഠം എന്താണ്? വിദേഹ രാജ്യത്തിൽ ഒരു കാലത്ത് പിംഗള എന്ന് പറയുന്ന പ്രസിദ്ധിയായിട്ടുള്ള ഒരു വേശ്യാസ്ത്രീ ഉണ്ടായിരുന്നു. ആകൃതി കൊണ്ടും പ്രകൃതി കൊണ്ടും ഈ പിംഗള എല്ലാവരെയും ആകർഷിച്ചു കൊണ്ടിരുന്നു എന്ന് പറയാം. അപ്പോൾ ഈ പിംഗളയുടെ ഈ വേശ്യാവൃത്തി ആ നാട്ടിലെങ്ങും വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ എത്രയോ പുരുഷന്മാർ അവളെ സമീപിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവളെ കുറേ ധനമൊക്കെ സമ്പാദിച്ചു അതിൽ നിന്ന്. അപ്പോൾ കാലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അസാധാരണമായിട്ടൊരു സംഭവം അവിടെ ഉണ്ടായി. എന്താണിത്? പതിവ് പോലെ പിംഗള വൈകുന്നേരം തൻ്റെ നിത്യകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ആകർഷങ്ങളായിട്ടുള്ള വേഷഭൂഷാദികളൊക്കെ ധരിച്ച് പുരുഷന്മാരെയും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ വളരെ നേരം കാത്തിരുന്നിട്ടും അന്ന് ആരും തന്നെ അവിടേക്ക് വന്നില്ല എന്ന് പറഞ്ഞു. പുറത്ത് ചെന്ന് നോക്കി, പിന്നെ തിരിച്ച് അകത്ത് പോയിരിക്കും, വീണ്ടും പുറത്തേക്ക് വരും. അങ്ങനെ രാത്രി വളരെ നേരം അവൾ പലരെയും പ്രതീക്ഷിച്ചിട്ട് ഇങ്ങനെ അസ്വസ്ഥയായിട്ട് ഇരുന്നു. എന്നാൽ ഒരാൾ പോലും വന്നില്ല എന്ന് പറയുക. അപ്പോൾ തൻ്റെ നിത്യത്തൊഴിൽ മുടങ്ങി. മാത്രമല്ല, അന്ന് താൻ പ്രതീക്ഷിച്ച ധനവാന്മാർ വന്നാൽ തനിക്ക് കിട്ടാനുണ്ടായിരുന്ന ധനത്തിൻ്റെ നഷ്ടം ഇതൊക്കെ ഓർത്ത് വളരെയധികം സങ്കടപ്പെട്ട് അസ്വസ്ഥതയോടെ ആ പിംഗള ഇരുന്ന് കഴിച്ചു കൂട്ടി. പിന്നെ കുറച്ച് കിടന്നു, പെട്ടെന്ന് എഴുന്നേറ്റു, വീണ്ടും പുറത്തു വന്ന് നോക്കി. അങ്ങനെ ആ രാത്രി മുഴുവൻ പിംഗള ഉറക്കമിളച്ച് ഇരുന്നു. വലിയ വേദനയോട് കൂടിയിട്ട് അവൾ കഴിച്ചുകൂട്ടി. രാത്രി അവസാനിച്ചു. പ്രഭാതം ആവാറായപ്പോഴേക്ക് അവൾക്ക് പെട്ടെന്ന് ജന്മാന്തര സുഹൃത്തത്താൽ വിവേകമുണ്ടായി എന്ന് പറയുക. എന്താണ്? തന്നിൽ തന്നെ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആനന്ദസ്വരൂപിയായിട്ടുള്ള ഭഗവാനെ, ഈശ്വരനെ, ശ്രീ ഗുരുവായൂരപ്പനെ മറന്നുകൊണ്ട് കേവലം മലപിണ്ഡാകാരമായിട്ടുള്ള ശരീരത്തെ സുഖോപകരണം എന്ന് തെറ്റിദ്ധരിച്ച് ഇത്രയും കാലം പാഴാക്കി കളഞ്ഞു അല്ലേ? നമ്മുടെയൊക്കെ അവസ്ഥ ഇതാണെന്ന് പറയുക. ആനന്ദസ്വരൂപിയായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പൻ നമ്മുടെ ഹൃദയ പത്മത്തിൽ വിളങ്ങുന്ന സമയത്ത് നമ്മൾ ആ ഭഗവാനെ മറന്ന്
നശ്വരമായിട്ടുള്ള കാര്യങ്ങൾ തേടിയിട്ട് നമ്മൾ ജീവിതത്തെ പാഴാക്കി കളയുകയാണ് ചെയ്യുന്നത് അല്ലേ? ഇതുപോലെയായിരുന്നു പിംഗള എന്ന് പറയുക. മലപിണ്ഡാകാരമായിട്ടുള്ള ശരീരത്തെ സുഖോപകരണം എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഇത്രയും കാലം പാഴാക്കി കളയുകയും കണക്കില്ലാത്ത ദുരിതത്തെ ആർജിക്കുകയും ദുഃഖ പരമ്പരകളെ അനുഭവിക്കുകയും ചെയ്തുവല്ലോ. എന്നെപ്പോലെ മൂടയായിട്ട് ഈ വിദേഹ രാജ്യത്തിൽ ഒരാൾ പോലും ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ തന്നെത്താൻ നിരൂപിച്ച് വൈരാഗ്യത്തെ പ്രാപിച്ച് എല്ലാം ഉപേക്ഷിച്ചിട്ട് സന്യസ്തയായി പരഗതിയെ പ്രാപിച്ചു ഈ പിംഗള എന്ന വേശ്യാസ്ത്രീ. അങ്ങനെ എല്ലാം ഉപേക്ഷിക്കുന്ന സമയത്ത് അവളെ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ആശയാണ് പരമദുഃഖം, ആശയാണ് പരമദുഃഖം, നൈരാശ്യം തന്നെ പരമമായിട്ടുള്ള സുഖം എന്നാണ്. ആശയാണ് ഏറ്റവും വലിയ ദുഃഖം. എന്നാൽ ഒരു നൈരാശ്യം അത് വാസ്തവത്തിൽ സുഖമാണ് എന്ന് പറയുക. നമ്മൾ നിരാശരായിട്ട് പലപ്പോഴും ഇരിക്കാറില്ലേ? ആ നിരാശ ഒരു കണക്കിന് ഗുണം ചെയ്യും. അത് സുഖം തന്നെയാണ് ആ നിരാശ. അതിനാൽ ഏതൊന്നിലും കുറച്ചെങ്കിലും അല്പമായെങ്കിലും ഉണ്ടാകുന്ന ആശ എന്തുകൊണ്ടും മഹാദുഃഖമാണ് എന്നുള്ളതാണ് ഞാൻ പിംഗള എന്ന വേശ്യാസ്ത്രയിൽ നിന്നും പഠിച്ച പാഠം. ഇനി കുരരപക്ഷി, അതായത് അടയ്ക്കാപക്ഷി എന്ന് പറയാം, ഈ പക്ഷിയിൽ നിന്നും പഠിച്ചത് എന്താണ് എന്നുള്ളതാണ് അവധൂതൻ യതു ചക്രവർത്തിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ആകൃതി കൊണ്ട് വളരെ ചെറുതാണ് ഈ കുരരപക്ഷി അല്ലെങ്കിൽ അടയ്ക്കാപക്ഷി എന്നൊക്കെ പറയാം. ചെറിയൊരു പദാർത്ഥം ഭക്ഷിച്ചാൽ തന്നെ അതിനെ വയറ് നിറയും, അത്രയേ ഉള്ളൂ, വളരെ ചെറുതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ അടയ്ക്കാപക്ഷിക്ക് ഒരു ദിവസം ഒരു കഷ്ണം മാംസം കിട്ടി. അത് മുഴുവൻ തിന്നു തീർക്കാൻ അതിന് വളരെയധികം ദിവസങ്ങൾ വേണം. എന്തായാലും വളരെ ദിവസങ്ങൾക്കുള്ള ആഹാരമായല്ലോ എന്ന് കരുതിയിട്ട് ആ ചെറിയ പക്ഷി ഈ മാംസ കഷ്ണത്തെ താങ്ങി പിടിച്ചെടുത്തുകൊണ്ട് തൻ്റെ കൂട്ടിലേക്ക് പറക്കാൻ തുടങ്ങി. അപ്പോൾ അത് കണ്ടിട്ട് വേറെ ചില പക്ഷികൾ അവർ ഈ മാംസ കഷ്ണത്തെ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ഈ ചെറു പക്ഷിയോട് എതിർത്തു. ഈ സാധു പക്ഷി തൻ്റെ ചുറ്റും കൂടിയിട്ടുള്ള എതിരാളികളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടി അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്നു. അതുകൊണ്ടൊന്നും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിച്ചില്ല. പറന്ന് ക്ഷീണിച്ചപ്പോൾ, പരവശയായപ്പോൾ ആ മാംസ കഷ്ണം കൊക്കിൽ നിന്ന് വഴുതി താഴെ വീണു. ഇതോടുകൂടിയിട്ട് എതിരാളികൾ അത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അതോടെ ഈ ചെറു പക്ഷി, കുരരപക്ഷി അല്ലെങ്കിൽ അടയ്ക്ക കുരുവി സ്വസ്ഥനായെന്ന് പറയുക, മറ്റുള്ള പക്ഷികളുടെയൊക്കെ ഉപദ്രവവും തീർന്നു. അപ്പം മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന പദാർത്ഥത്തെ, കയ്യിൽ വെച്ചാൽ എപ്പോഴും ആപത്തായിരിക്കും ഫലം. മനസ്സിലാകുന്നുണ്ടോ? മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന ഏത് പദാർത്ഥമായാലും അത് തൻ്റെ കയ്യിലുണ്ടെങ്കിൽ ആപത്തായിരിക്കും ഫലം. ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ്? ധനമാണ് അല്ലേ? ആ ധനം നമ്മുടെ കയ്യിൽ വേണ്ടോളം ഉണ്ടെങ്കിൽ നമുക്ക് ആപത്താണ് ഫലം. ഒരു സ്വസ്ഥത കിട്ടും നമുക്ക് ഇല്ല അല്ലേ? വീട്ടിൽ സ്വർണം കുറച്ചുണ്ട്, നമ്മൾ എന്ത് ചെയ്യും? അതിനെ കൊണ്ട് ലോക്കറിൽ കൊണ്ടുപോയി വയ്ക്കും അല്ലേ? അപ്പോൾ മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന പദാർത്ഥം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എപ്പോഴും ആപത്തായിരിക്കും ഫലം എന്ന് പറയുക. ഇതാണ് ഈ അടയ്ക്കാക്കുരുവി അല്ലെങ്കിൽ കുരരപക്ഷി നിന്നും ഞാൻ പഠിച്ച പാഠം. നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ വരും ദിവസങ്ങളിൽ ശ്രവിക്കാം. എല്ലാവർക്കും ഹരി.